ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നിങ്ങൾ പലരെ ആവശ്യപ്പെട്ടിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. നമ്മുടെ കണ്ണൂര് കല്യാണ വീട്ടിലെ ചിക്കൻ ദം ബിരിയാണി നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ ആ ഒരു റെസിപ്പിയാണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഞാൻ 100% പറയുന്നില്ല കേട്ടോ, നമ്മുടെ കല്യാണ വീട്ടിലെ സെയിം ടേസ്റ്റ് ആണെന്ന് ഒരിക്കലും ഞാൻ പറയില്ല. പക്ഷേ ഏതാണ്ട് 90% സെയിം ടേസ്റ്റില് വരുന്നൊരു, തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു ടേസ്റ്റില് വരുന്ന സെയിം ബിരിയാണി തന്നെയാണ് കേട്ടോ ഇത്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഒരിക്കലും 100% ആ ഒരു ടേസ്റ്റ് ഒന്നും ഒരിക്കലും പറയാൻ പറ്റില്ല. എന്താന്ന് വെച്ചുകഴിഞ്ഞാല് നിങ്ങൾക്കറിയാലോ, കല്യാണ വീട്ടിൽ നിന്നൊക്കെ 100-200 കിലോനൊക്കെ ഇറച്ചിയൊക്കെ ഒന്നിച്ചിട്ടിട്ട് ഹൈ ക്വാണ്ടിറ്റിയിൽ വെക്കുന്ന ഒരു റെസിപ്പി ആയിരിക്കും അവരുടെ ഇത്. അപ്പൊ ഒരിക്കലും ആ ഒരുപാട് ഒന്നിച്ചിട്ട് വെക്കുന്ന ടേസ്റ്റും കുറച്ച് നമ്മൾ വെക്കുന്ന ടേസ്റ്റും ഒരിക്കലും ഒന്നിക്കൂല. കാരണം അത് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ തൊട്ടടുത്ത് നിൽക്കുന്ന സെയിം ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഈ റെസിപ്പി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ധൈര്യത്തിൽ ട്രൈ ചെയ്ത് നോക്കാം, അത്രയ്ക്ക് ടേസ്റ്റ് ഉള്ള റെസിപ്പിയാണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഞാൻ വീഡിയോയില് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് എല്ലാ കാര്യങ്ങളും. അപ്പൊ അതുപോലെ തന്നെ നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിപൊളി ദം ബിരിയാണി, ചിക്കൻ ദം ബിരിയാണി തയ്യാറാക്കാൻ പറ്റും കേട്ടോ. നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമല്ല എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിന്റെ തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കൺ കാണാൻ പറ്റും, അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യണേ. എങ്കിലേ ഞാൻ വീഡിയോസ് ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പൊ നമുക്ക് നമ്മുടെ ദം ബിരിയാണി റെഡിയാക്കാൻ തുടങ്ങിയാലോ. അപ്പൊ ഞാനിവിടെ 1 കിലോ ചിക്കനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ അത്യാവശ്യം ഈ ഒരു വലുപ്പമുള്ള സൈസിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് വലുപ്പം നിങ്ങളുടെ വീട്ടിൽ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വലുപ്പം ചെയ്യുക. പക്ഷെ ഇതാണ് കേട്ടോ പാകത്തിന് ഒരു ബിരിയാണിക്ക് പറ്റുന്ന സൈസ് ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് ചെറുതാക്കിയിട്ട് നമ്മുടെ ബിരിയാണിക്ക് കട്ട് ചെയ്യാതിരിക്കുന്നതാണ് കൂടുതൽ നല്ലത്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാല ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ആദ്യം തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുക. ഒരുപാട് വേണ്ട കേട്ടോ, ചെറുതായിട്ടൊരു കളറിന് മാത്രമായിട്ട്, ചെറിയ വെറും നമ്മുടെ മഞ്ഞളിൻ്റെ കളർ മാത്രമാകുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല കാണാൻ. നിങ്ങൾക്കത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. കല്യാണ വീട്ടിലെ ചിക്കനിൽ നമ്മൾ പൊരിക്കാതെ വെക്കുന്ന ബിരിയാണിയാണല്ലോ, അപ്പോൾ അധികവും ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ അതിന് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കും മനസ്സിലാവും, ചെറിയൊരു റെഡിഷ് കളർ ആയിട്ടല്ലേ ഉണ്ടാവുക. അതിൽ ഇതിൽ ഇതുപോലെ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നതുകൊണ്ടാണ് കേട്ടോ. കൂടെ തന്നെ 1 ടീസ്പൂൺ വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തിട്ട് ചേർത്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് കുത്തിയെടുത്തിട്ട് മതിയേ. പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി 1 കപ്പ് മല്ലിയില ചേർത്ത് കൊടുക്കുക. ഇനി 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെയുള്ള പൊതിനയില ചേർത്ത് കൊടുക്കുക. പൊതിനയില മല്ലിയിലേനെ കാണാൻ ഒരുപാട് അധികം ആവരുത്, കുറവായിട്ട് എപ്പോഴും നമ്മൾ ചേർക്കാൻ പാടുള്ളൂ ബിരിയാണിയിൽ. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കണം. എന്തോ വീഡിയോ അത് ഓഫായത് ഞാൻ അറിഞ്ഞില്ലായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ മല്ലിയിലിൻ്റെ മുകളിലായിട്ട് കാണാൻ പറ്റുന്നുണ്ടാവും സൈഡിൽ ഗരം മസാല പൊടി ഉള്ളത്. അപ്പോൾ നിർബന്ധമായിട്ടും ചേർത്ത് കൊടുക്കണേ. ഇനി നമുക്ക് മെയിനായിട്ട് ചേർക്കേണ്ട ഒരു ഐറ്റം എന്ന് പറയുന്ന തൈരാണ് കേട്ടോ. 1/2 കപ്പ് തൈരാണ് ഞാൻ ഇവിടെ ചേർക്കുന്നത്. തൈര് പുളി ഉള്ളതായാലും കുഴപ്പമില്ല, ഇല്ലാതായാലും കുഴപ്പമില്ല, അത് നിങ്ങൾ നോക്കിയിട്ട് എടുത്താൽ മതി. എന്നിട്ട് ഇതിലേക്ക് ഒരല്പം ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കുക. അത് നിങ്ങൾ തൈരിൻ്റെ പുളിക്കനുസരിച്ച് ബാലൻസ് ചെയ്യുന്ന രീതി ചേർത്ത് കൊടുക്കുക കേട്ടോ, ചെക്ക് ചെയ്തിട്ട്. എന്നിട്ട് നമുക്കിത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. നമ്മുടെ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും മസാല എത്തുന്ന രീതിയിൽ തന്നെ ഒന്ന് കുഴച്ച് കൊടുക്കാം. അതുപോലെ തന്നെ തൈര് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ചേർക്കണേ. നമ്മുടെ ആ ഒരു കല്യാണം വീട്ടിലെ സെയിം ചിക്കനിലൊക്കെ കിട്ടുന്ന ആ ഒരു സെയിം പെർഫെക്ഷനും ടേസ്റ്റൊക്കെ കിട്ടേണ്ടെങ്കിൽ തൈര് നിർബന്ധമാണേ. നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് മസാല റെഡി ആയി കൊടുക്കാം. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് 10-15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക. എങ്കിലേ ആ ഒരു തൈരൊക്കെ നമ്മുടെ ചിക്കനിലേക്ക് നന്നായിട്ട് മസാലകളും തൈരും ഒക്കെ പിടിച്ചിട്ട് നല്ല ഒരു കല്യാണ വീട്ടിലെ സെയിം ഏതാണ്ട് സെയിം ടെക്സ്ചറിൽ ചിക്കൻ കിട്ടുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് മസാല റെഡിയാക്കാനായുള്ള ഐറ്റംസ് നോക്കാം. ആദ്യം തന്നെ ഞാൻ 1 കിലോ ചിക്കനിലേക്ക് 4 സവാളയാണ് കേട്ടോ നേരെ രീതി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്ലേറ്റിലേക്ക് 3 സവാളയോ ഈ ഒരു ബൗളിലേക്ക് 1 സവാളയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാം നേരേതായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്, നീളത്തിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ 1 സവാള ഞാൻ സെപ്പറേറ്റ് ചെയ്ത് വെച്ചത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഫ്രൈ ചെയ്തിട്ട് കുറച്ച് മസാലയിൽ ചേർത്ത് കൊടുക്കണം. എങ്കിലൊരു പ്രത്യേക ടേസ്റ്റ് നമുക്ക് ആ കല്യാണ വീട്ടിൽ നിന്ന് കിട്ടുന്ന ഏതാണ്ട് ആ ഒരു ടേസ്റ്റ് കിട്ടുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് കൊടുത്താലേ കിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ 4 സവാളയെന്ന് 1 മാത്രം നമുക്ക് ഫ്രൈ ചെയ്ത് വെക്കാം. അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഞാൻ ഡീറ്റെയിൽ തന്നെ പറഞ്ഞു തരാം. 4 സവാളയാണ് എടുത്തിട്ടുള്ളത്, അതിൽ 1 മാത്രം 1 സവാള വേറെ തന്നെ വെച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം.
അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് വെളുത്തുള്ളി, തക്കാളി, ഇഞ്ചി, പച്ചമുളക് ഒക്കെയാണ് കേട്ടോ. അപ്പൊ ഞാൻ രണ്ട് വലിയ തക്കാളി നോക്കിയിട്ട് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ബിരിയാണിക്ക് എപ്പോഴും പഴുത്ത തക്കാളി എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പൊ ചെറിയ തക്കാളി ഒക്കെ ആണെങ്കിൽ മൂന്നെണ്ണം എടുത്തോളൂ കേട്ടോ. അതുപോലെ തന്നെ രണ്ട് വലിയ ബോള് വെളുത്തുള്ളി ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളിയുടെ നേരെ പകുതി ഇഞ്ചിയും എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എരിവിനാവശ്യമായിട്ടുള്ള 10-15 പച്ചമുളകും എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി നമുക്ക് മെയിനായിട്ട് ഈ ഒരു ബിരിയാണി മസാലയിൽ വേണ്ടത് കറിവേപ്പിലയാണ് കേട്ടോ. അപ്പോൾ കറിവേപ്പില ഒരുപാട് ഇടേണ്ട, ഒരു രണ്ടോ മൂന്നോ തണ്ടോ മാത്രം ഇട്ടാൽ മതി. അപ്പോൾ ഞാൻ പലയിടത്തൊന്നും ബിരിയാണി വെക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ പലരുടെ റെസിപ്പി ശ്രദ്ധിച്ചിട്ടുണ്ട്, ആരും മിക്ക ആളുകളും ബിരിയാണിയിൽ കറിവേപ്പില ഇടുന്നില്ല ബിരിയാണി മസാലയിൽ. അപ്പോൾ അതെന്താണെന്നുള്ളത് കറക്റ്റ് എനിക്കറിയില്ല കേട്ടോ. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, ഞാൻ എപ്പോഴും ബിരിയാണി വെക്കുമ്പോൾ കറിവേപ്പില ഇടാറുണ്ട്. പക്ഷെ ഞാൻ ഇടാണ്ടും വെച്ച് നോക്കിയിട്ടുണ്ട്. പക്ഷെ ആ ഒരു കംപ്ലീറ്റ് ആവില്ല എന്ന് പറയില്ല നമ്മളീ റെസിപ്പി. അപ്പോൾ ഒരിക്കലും ആ ഒരു പെർഫെക്ഷൻ കറക്റ്റായിട്ട് എനിക്ക് കറിവേപ്പില ഒഴിവാക്കുമ്പോൾ കിട്ടുന്നില്ല. അതുകൊണ്ട് ഞാൻ എപ്പോഴും ബിരിയാണിയിൽ കറിവേപ്പില ചേർക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ട് രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. കറിവേപ്പില ഒഴിവാക്കിയിട്ടും കറിവേപ്പില ഇട്ടിട്ടും ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ കറിവേപ്പില ഇടുമ്പോൾ കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇടാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടം ഉണ്ടെങ്കിൽ ഇടുക, അല്ലെങ്കിൽ ഇഷ്ടമില്ലെങ്കിൽ ഒഴിവാക്കുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളി, ഇഞ്ചിയും പച്ചമുളകൊക്കെ ഈ ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം. നന്നായിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണ്ട, ചെറിയൊരു പേസ്റ്റും ആവണം. എന്നാൽ കുറച്ച് ചതച്ചിട്ടുള്ള ക്രഷ് ചെയ്ത രീതിയിലൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ ഒന്ന് ചെയ്തിട്ട് വരാം. അപ്പോൾ ഈ ഒരു രീതിയിൽ മതി കേട്ടോ, ഒരുപാട് അരയാതെ ഈ ഒരു രീതിയിൽ മതി. അപ്പോൾ നമുക്കിനി മസാല ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. അപ്പോൾ ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ RKG അല്ലെങ്കിൽ ഡാൽഡ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതൊരു കല്യാണ വീട്ടിലെ മെയിൻ ഒരു രഹസ്യമാണ് കേട്ടോ. അവർ മസാലയിലും ബിരിയാണിയൊക്കെ വെക്കുമ്പോൾ മെയിനായിട്ട് ചേർക്കുന്ന സംഭവമാണ് ഒന്നിക്ക് RKG അല്ലെങ്കിൽ ഡാൽഡ. അവർ കൂടുതലായിട്ട് ഡാൽഡയാണ് ഉപയോഗിക്കാറ്. അപ്പോൾ നമ്മൾ വീട്ടിൽ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒന്ന് വെച്ചിട്ട് ചെയ്യും കേട്ടോ. അപ്പോൾ ഞാനിവിടെ RKG ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ഒരു 6 ടേബിൾ സ്പൂണോളം ഓയിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഇവിടെ ചേർത്തിട്ടുള്ളത്. എണ്ണ അത്യാവശ്യം ചൂടായി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ ഒരു സവാള സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, നേരെ രീതി കട്ട് ചെയ്തിട്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഞാൻ പറഞ്ഞല്ലോ ഫ്രൈ ചെയ്ത് ഫസ്റ്റ് സവാള എടുക്കണമെന്ന്. അതിനുള്ള ഒരു സവാള മാത്രം ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ബിരിയാണിക്കൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ ഫ്രൈ ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ സവാളയൊക്കെ അത്യാവശ്യം കളർ മാറിയിട്ടുണ്ട്, ചെറുതായിട്ട് ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. കാരണം ഈ ഒരു കളറിൽ എടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒന്ന് നമ്മൾ മസാലയൊക്കെ റെഡിയാകുന്ന സമയം വരെ നമ്മൾ പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുമല്ലോ, ആ ഒരു സമയം കുറച്ചും കൂടി ഒന്ന് കളർ മാറിയിട്ട് വരും കേട്ടോ. അപ്പോൾ ഈ ഒരു കളറിൽ തന്നെ നിങ്ങൾ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഒരുപാട് കറുത്ത കളറാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മസാലയുടെ ടേസ്റ്റേ മാറിപ്പോയതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഒരു കളറിൽ തന്നെ കോരിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മുടെ സവാള ഇതുപോലെ കൈ വെച്ചിട്ടൊന്ന് കുടഞ്ഞെടുക്കുക, ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കുക, എങ്കിൽ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമ്മുടെ പാനിൽ കണ്ടില്ല ഇത്ര കോയിൽ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്ര കോയിൽ നമുക്ക് ആവശ്യമില്ല ഈ ഒരു ബിരിയാണി മസാല റെഡിയാക്കുമ്പോൾ. കാരണം നമ്മൾ ഇത്രയ്ക്ക് ആദ്യം തന്നെ ഒഴിച്ചത് നമുക്കെങ്കിൽ ബിരിയാണിയുടെ ആ ഒരു സവാള ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഓയിൽ അത്യാവശ്യം വേണമെങ്കിലേ കിട്ടുള്ളൂ. അപ്പോൾ ഇനി കുറച്ച് അതിൽ നിന്ന് മാറ്റി വെക്കാം. അപ്പോൾ ആ മാറ്റി വെച്ച ഞാൻ ഇവിടെ കണ്ടില്ല ബൗളിലേക്ക് മാറ്റി വെച്ച ഈ ഓയിൽ നമുക്ക് കളയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമുക്ക് ബിരിയാണി ചോറ് റെഡിയാക്കുമ്പോൾ എടുക്കുക, റൈസ് റെഡിയാക്കുന്ന സമയത്ത് എടുക്കുക, കളയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഓയിലിലേക്ക് നമ്മൾ നേരത്തെ 3 സവാള സെപ്പറേറ്റ് വേറെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഈ ഒരു സമയത്ത് ഒരല്പം ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഉപ്പ് ഇട്ട് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ഓൾറെഡി ചിക്കനിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കിയിട്ട് ലാസ്റ്റും ചേർക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇളക്കിയിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. കാരണം വേറൊരു മെയിൻ ടിപ്പായിട്ട് നിങ്ങൾ കരുതിക്കോ, നമ്മളെപ്പോഴും തലശ്ശേരി ദം ബിരിയാണി അല്ലെങ്കിൽ കല്യാണ വീട്ടിലെ ദം ബിരിയാണിയൊക്കെ റെഡിയാക്കുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സവാള നമ്മൾ എത്രത്തോളം വഴറ്റിയെടുക്കാൻ പറ്റുമോ അത്രയ്ക്ക് സവാള ഒന്ന് വഴറ്റിയെടുക്കണം. എങ്കിലേ ആ ഒരു പെർഫെക്ഷൻ മസാലയൊക്കെ കിട്ടുള്ളൂ, ടേസ്റ്റും കിട്ടുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് കണ്ണൂർ ഭാഗത്തൊക്കെ കല്യാണത്തിനൊക്കെ വന്നിട്ട് കഴിച്ചവർക്ക് മനസ്സിലാവും കല്യാണ വീട്ടിലുള്ള മസാല നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ചിക്കനും ബീഫൊക്കെ ഒരുപാടുണ്ടാവും, പക്ഷെ മസാല ഉണ്ടാവും, പക്ഷെ നമുക്ക് ഒരുപാടായിട്ട് തോന്നില്ല. കാരണം സവാള നന്നായിട്ട് വഴന്നിട്ട് നമുക്ക് ആ ഒരു ഇറച്ചി മാത്രമായിട്ട് കഴിക്കുന്ന പോലത്തെ ഒരു ഫീലിംഗ് അല്ലേ ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ ഒരു ഗുഡ്നെസ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ, നന്നായിട്ട് സവാള വഴറ്റിയെടുക്കണം. അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് അടപ്പ് തുറന്നിട്ട് സവാള വഴറ്റി കൊടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക, എങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് വഴന്ന് കിട്ടും. എന്നിട്ട് വീണ്ടും അടച്ചു വെച്ച് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്, കണ്ടില്ല ചെറുതായിട്ട് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു സ്റ്റേജ് എത്തുമ്പോൾ നമ്മൾ നേരത്തെ നമ്മൾ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ, അത് 3 ഈ ഒരു സമയത്ത് ഒന്നിച്ചിട്ട് കൊടുക്കുക.
അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ പച്ചമുളകൊക്കെ മാറിക്കിട്ടുന്ന നേരം ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഫ്ലെയിമിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ വെക്കണേ. നമ്മുടെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം മാറിയതിന് ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി അതുപോലെ തന്നെ കറിവേപ്പില ഒന്നിച്ച് തന്നെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് ഇനിയൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് തക്കാളി ഒന്ന് പകുതി ഭാഗത്തോളം ആദ്യം തന്നെ വേവിച്ചെടുക്കാം. അപ്പോൾ ഇടയ്ക്കൊന്ന് അടപ്പ് തുറന്നിട്ട് ഇളക്കി കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണേ. ഇപ്പം നമ്മുടെ തക്കാളി കണ്ടില്ലേ, പകുതി ഭാഗത്തോളം വെന്ത് വന്നിട്ടുണ്ട്. ഒരുപാട് വെന്ത് ഈ ഒരു സമയത്ത് തന്നെ ഉടക്കണമെന്നില്ല, കാരണം നമ്മളിതിൽ ചിക്കൻ ഇട്ടിട്ടും വേവിക്കാനുണ്ടല്ലോ. ആ ഒരു സമയം കൊണ്ട് തക്കാളിയും സവാളയും ഒക്കെ ഇനിയും ഒരുപാട് വെന്തോടെയും. അപ്പോൾ ഈ ഒരു സമയത്ത് ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറിനേറ്റ് ചെയ്ത് വെച്ച് ചിക്കൻ ഇട്ട് കൊടുക്കുക. ചിക്കൻ ഇട്ട് കൊടുത്ത് ഉടനെ തന്നെ നമ്മൾ നേരത്തെ ഒരു സവാള നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആ ഒരു സവാളയും കൂടി ഈ ഒരു സമയത്ത് തന്നെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിത് അടച്ച് വെച്ച് കൊടുത്തിട്ട് ചിക്കൻ ആദ്യം തന്നെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇടയ്ക്കൊന്ന് അടുപ്പ് തുറന്നിട്ട് ഇളക്കി കൊടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണേ, കാരണം ചിക്കനിന് അത്യാവശ്യം വെള്ളം ഇറങ്ങും. എന്നാലും നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നത് കുറച്ചുകൂടി നല്ലതാണ് കേട്ടോ, അടിക്കൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പറയുന്നത്. ഇപ്പം നമ്മുടെ ചിക്കൻ ഏതാണ്ട് ഒരു മുക്കാൽ ഭാഗത്തോളം വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഉപ്പ് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ചെക്കേറ്റ് ഉപ്പിട്ട് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് അര ടീസ്പൂൺ ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കാം, കാരണം നമ്മൾ ചിക്കനിൽ ഓൾറെഡി മാറിനേറ്റ് ചെയ്യുന്ന സമയത്ത് ഗരം മസാല പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടേസ്റ്റ് നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ചിക്കൻ മസാല പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ മസാലയുടെ എല്ലാ ഭാഗത്തും പൊടികൾ എത്തുന്ന രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചിക്കനിൽ അത്യാവശ്യം വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയ്ക്ക് വെള്ളം ഉണ്ട് എന്ന് വിചാരിച്ച് ടെൻഷനൊന്നും ആവണ്ട, നമ്മൾ ദം ചെയ്യുന്ന സമയത്ത് ഈ വെള്ളമൊക്കെ വറ്റിപ്പോകും. അടുത്തത് നമുക്ക് ഇതിലേക്ക് പൊടിക്ക് ആവശ്യമായിട്ടുള്ള ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ നേരത്തെ ചിക്കനിൽ മാറിനേറ്റ് ചെയ്ത് വെക്കുന്ന സമയത്ത് അരമുറി ചെറുനാരങ്ങ നീരായിരുന്നു ചേർത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോൾ അതിൻ്റെ ബാക്കി അരമുറിയും കൂടി ചേർത്തിട്ട് ടോട്ടൽ ഞാൻ ഈ മസാലയ്ക്ക് ഒരു ചെറുനാരങ്ങയുടെ നീരാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പുളിക്ക് അനുസരിച്ചിട്ട് ചെക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിത് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് അടച്ച് വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ ചിക്കൻ മുക്കാൽ ഭാഗത്തോളം വെന്ത സമയത്താണ് നമ്മൾ ചെറുനാരങ്ങയും പൊടികളും ഉപ്പും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇത് ഈ ഒരു സ്റ്റൗവിൽ തന്നെ വെച്ച് കൊടുക്കുക. ബാക്കി മുഴുവനായിട്ട് ഈ ഒരു സമയം വെന്ത് വന്നോളൂ. അപ്പോൾ ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ചോറ് റെഡിയാക്കാൻ തുടങ്ങാം. അപ്പോൾ നമുക്ക് ചോറ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയാലോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും, നമ്മൾ കണ്ണൂരുകാരും തലശ്ശേരിക്കാരും ഒക്കെ ജീരകശാല അരി കൊണ്ട് മാത്രമേ ബിരിയാണി റെഡിയാക്കുള്ളൂ. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 4 കപ്പ് അളവിൽ ജീരകശാല അരിയാണ് കേട്ടോ. അപ്പോൾ അരി എടുക്കുമ്പോൾ എപ്പോഴും നിങ്ങൾ നല്ല ക്വാളിറ്റി അരി തന്നെ വാങ്ങിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ബിരിയാണി വെക്കുമ്പോൾ, കാരണം അതിനനുസരിച്ചിട്ട് ബിരിയാണിക്ക് ഗുണവും കൂടും ടേസ്റ്റും ഒക്കെ കൂടും കേട്ടോ, നല്ലൊരു പെർഫെക്ഷനൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു കപ്പിൽ 4 കപ്പ് അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് 250 ml കപ്പാണ് കേട്ടോ. അപ്പോൾ 200 ഗ്രാം വരും ഒരു കപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ 800 ഗ്രാം അരിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെയും ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ, ഡീറ്റെയിൽ ആയിട്ട് തന്നെ. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കിയാൽ മതി. അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ കപ്പില്ലാന്ന് വെച്ചിട്ട് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. കപ്പില്ലെങ്കിൽ നിങ്ങൾ സാധാരണ നോർമലി വെള്ളം കുടിക്കുന്ന ഒരു ഗ്ലാസ് എടുത്താൽ മതി, ഏതാണ്ട് 2 ഒരേ അളവ് തന്നെയാണ്. ഇനി ഇത് നന്നായിട്ട് കഴുകി എടുത്തിട്ട് വരട്ടെ. അപ്പോൾ ഞാൻ നമ്മുടെ അരി നന്നായിട്ട് കഴുകിയിട്ട് ഇതുപോലൊരു സ്ട്രെയിനറിൽ വെള്ളം കളയാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക. എന്നിട്ട് നമുക്ക് ചോറ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അപ്പോൾ ചോറ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് പാൻ ചൂടായി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ സവാള ഫ്രൈ ചെയ്ത് വെച്ച് ഓയിൽ ഉണ്ടായിരുന്നല്ലോ, അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. പക്ഷേ ഇത് മാത്രം പോരാ കേട്ടോ, നമുക്ക് ചോറിന് അത്യാവശ്യം ഓയിൽ വേണം. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ കൂടി 6 kg അല്ലെങ്കിൽ ഡാൽഡ ചേർത്ത് കൊടുക്കുക. അപ്പോൾ കല്യാണ വീട്ടിലെ സെയിം ആ ഒരു പെർഫെക്ഷനൊക്കെ കിട്ടാനാണ് ഞാൻ ഇതിങ്ങനെ എടുത്തു പറയുന്നത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു ഗീ വെച്ചിട്ട് ചെയ്യുക വീട്ടിൽ ചെയ്യുന്ന സമയത്ത്. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കൂടി ഓയിൽ കൂടി ചേർത്ത് കൊടുക്കുക, സൺഫ്ലവർ ഓയിലും കൂടി. അപ്പോൾ ഏതാണ്ട് ഇപ്പം ടോട്ടൽ ഓയിൽ എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു 4-5 ടേബിൾ സ്പൂൺ ഉണ്ടാവും, അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ 6 kg ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കാവേ, അതൊന്ന് നോക്കണേ. അപ്പോൾ എണ്ണയൊക്കെ അത്യാവശ്യം ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു കുഞ്ഞ് സവാള ഇതുപോലെ ചെറുതായിട്ട് നേരതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. നമുക്കിത് ബിരിയാണിക്ക് ദം ചെയ്യുമ്പോൾ ആവശ്യമായിട്ടുള്ള സവാളയൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനാണ് കേട്ടോ.
നമുക്കിത് നേരത്തെ ചെയ്ത പോലെ തന്നെ ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നവരെ ഒന്ന് സവാള ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഇതുപോലെ സെപ്പറേറ്റ് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നിങ്ങൾ നേരത്തെ മസാല ഒക്കെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് തന്നെ ചെയ്തെടുത്താൽ മതി. ഞാൻ നിങ്ങൾക്ക് അങ്ങനെ കാണിച്ചു തരാതെ രണ്ടും രണ്ടായിട്ട് തന്നെ കാണിച്ചു തരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫുള്ള് കൺഫ്യൂഷനാകും കേട്ടോ. അതുകൊണ്ട് മാത്രമേ ഞാൻ ഇതുപോലെ സെപ്പറേറ്റ് ചെയ്ത് തന്നെ കാണിച്ചു തരുന്നത്. എന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കട്ടെ. അപ്പോൾ നമ്മുടെ സവാള ഇപ്പോൾ ഏതാണ്ട് ഒരു പകുതി ഭാഗത്തോളം ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കാഷ്യൂ ഇട്ട് കൊടുക്കുക. ഇതിനൊന്നും കറക്റ്റ് ഒരു അളവൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് കഴിക്കാൻ താല്പര്യമുള്ള അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക, അതൊന്നും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഇതും ഒന്ന് കളറ് മാറി വരുന്നതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇപ്പം നമ്മുടെ കാഷ്യൂ സവാളയൊക്കെ അത്യാവശ്യം കളറ് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മുന്തിരി ഇട്ട് കൊടുക്കുക. മുന്തിരിയും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതും കൂടി ഒന്ന് റോസ്റ്റായി വരുന്ന സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇപ്പം നമ്മുടെ സവാളയൊക്കെ ഫ്രൈ ആയി വന്നിട്ട് ഞാൻ എണ്ണയിൽ നിന്ന് കോരിയെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സെയിം എണ്ണയിലേക്ക് തന്നെ ഒരു ബേ ലീഫ്, അതുപോലെ തന്നെ രണ്ട് മൂന്ന് ഏലക്കായ, ഒരു മൂന്നാലഞ്ച് ഗ്രാമ്പു, അതുപോലെ തന്നെ ഒന്ന് രണ്ട് ചെറിയ പീസ് പട്ട, ഇതെല്ലാം ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഈ ഒരു റൈസ് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാനിവിടെ 4 കപ്പ് അരിയല്ലേ എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് 8 കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. 4 കപ്പ് അരിക്ക് 8 കപ്പ് വെള്ളം, നേരെ ഡബിളായിട്ട് 1 കപ്പിന് 2 കപ്പ് എന്നുള്ള രീതിയിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം ചിലവർ പറയും 1.5 ഗ്ലാസ് എന്നൊക്കെ, അത് ഓരോരുത്തരുടെ അരിയുടെ വ്യത്യാസം വരും, അരിയുടെ വേവിൽ വ്യത്യാസം വരും, അതിനനുസരിച്ച് വെള്ളത്തിലും കുറവ് വരും. അപ്പം നിങ്ങൾ എടുക്കുന്ന സാധാരണ നിങ്ങൾ വാങ്ങിക്കുന്ന അരി തന്നെ ആയിരിക്കും സ്ഥിരം വാങ്ങിക്കുക, അതിനനുസരിച്ചിട്ട് വെള്ളത്തിൻ്റെ അളവിലും വ്യത്യാസം വരും, അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചെക്കിയായിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഉപ്പ് എപ്പോഴും നമ്മൾ ചോറിൽ അരിയിൽ വെള്ളം വെക്കുമ്പോൾ ഒരു പൊടിക്ക് മുന്നിൽ നിൽക്കുന്ന രീതിയിലായിരിക്കണം നമ്മൾ വെക്കേണ്ടത്, എങ്കിലേ ആ ഒരു അരിയും കൂടി ബാലൻസ് ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഇനി നമുക്കിതിലേക്ക് ഒരു ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ അപ്പുറത്തെ സ്റ്റൗവിൽ മസാല വെച്ചിട്ടുണ്ട് കേട്ടോ, ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വെച്ചിട്ടുള്ളത്, എന്നാലും ഇടക്കൊന്ന് ഇളക്കാൻ വേണ്ടിയിട്ട് ഓർമ്മ വേണേ, ശ്രദ്ധിക്കണേ. ഇപ്പം നമ്മുടെ വെള്ളം ബിരിയാണിയുടെ അരിയിടാനുള്ള വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഫ്ലെയിം കുറച്ച് വെക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ കഴുകിയിട്ട് വെള്ളമൊക്കെ കളയാൻ വേണ്ടി വെച്ചിട്ടിരുന്നായിരുന്നില്ല, ആ അരി എടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു സമയത്ത് ഉപ്പൊന്ന് ചെക്ക് ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പൊടിക്ക് മുന്നിൽ നിൽക്കുന്ന രീതിയിലായിരിക്കണം ഉപ്പ് ഉണ്ടാവേണ്ടത്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതിൻ്റെ വെള്ളം ആദ്യം തന്നെ ഒന്ന് വറ്റിച്ചെടുക്കുക. അപ്പോൾ മുഴുവനായിട്ട് ഹൈയിലിടണ്ട, മീഡിയം ടു ഹൈയിൽ ഇട്ടിട്ട് ഒന്ന് വറ്റിച്ചെടുത്താൽ മതി. ഇപ്പോൾ അടപ്പ് തുറന്ന് നോക്കുന്ന സമയത്ത് കണ്ടില്ലേ നമ്മുടെ വെള്ളമൊക്കെ മുഴുവനും വറ്റി വന്നിട്ടുണ്ട്, ചെറുതായിട്ടുള്ളൊരു വെള്ളമായേ ഉള്ളൂ. ഇനി നമുക്ക് തീ നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ തന്നെ എപ്പോഴും ടൈറ്റ് ചെയ്ത് കൊടുക്കണം, ടൈറ്റിയെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും എല്ലാ ഭാഗത്തും ഒരേ രീതിയിൽ. എന്നിട്ട് വീണ്ടും അടച്ച് വെച്ച് കൊടുത്തിട്ട് നമുക്ക് മുഴുവനായിട്ട് ഒരു 90% ഒന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ ഇപ്പോൾ നമ്മുടെ റൈസ് മുഴുവനായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, കണ്ടില്ല വെള്ളമൊക്കെ നല്ലതുപോലെ വറ്റി. തീ ഇത് ഇപ്പോഴും ഞാൻ ലോയിൽ തന്നെയാണ് ഇട്ട് കൊടുത്തിട്ടില്ല, കണ്ടില്ല തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുമെന്ന്. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, നന്നായിട്ട് വെന്ത് ഉടയേണ്ട കേട്ടോ, ഒരു 90% മാത്രം വെന്നാൽ മതി, ബാക്കി നമുക്ക് ദമ്മിൽ കിടന്നിട്ട് വേവുമല്ലോ എന്തായാലും. അപ്പോൾ നമുക്കിനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എങ്ങനെയാണ് ദം ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇനി നമുക്ക് ദം ചെയ്യാൻ തുടങ്ങാം. അതുപോലെ തന്നെ കണ്ടില്ല ഞാൻ ഇത്ര സമയമായിട്ട് മസാല ഫ്ലെയിം ഓഫ് ചെയ്ത് എടുത്തില്ല, നിങ്ങൾക്ക് നടുവേ നിന്ന് തിള വരുന്നത് കാണുമ്പം തന്നെ മനസ്സിലാവില്ലേ, ലോ ഫ്ലെയിമിലിട്ടിട്ട് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മുടെ കല്യാണ വീട്ടിലേതായാലും ദം അവരിങ്ങനെയാണ് ചെയ്യുക, തീ മുഴുവനായിട്ട് കിടത്തില്ല, ചെറിയ തീയിൽ വെച്ചിട്ട് അവർ ദം ചെയ്യും. അതുപോലെ തന്നെ ഞാനും എപ്പോഴും ദം ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യുക, എങ്കിലും നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. എപ്പോഴും നമ്മുടെ റൈസിൻ്റെതും മസാലയുടെ ചൂട് ഒരേ ബാലൻസിലായിരിക്കണം. അപ്പോൾ ഇപ്പം ഞാൻ ഇത് മസാല ഫ്ലെയിം ഓഫ് ചെയ്ത് എടുത്തിട്ടില്ലല്ലോ, അപ്പോൾ നല്ല ചൂടുണ്ടല്ലോ, അതുപോലെ തന്നെ റൈസും ഇപ്പോൾ ഉടനെ ഇറക്കിയ പാടല്ലേ നമ്മൾ ദം ചെയ്യാൻ വേണ്ടി പോകുന്നത്, അപ്പം ഒരേ ബാലൻസ് ചെയ്യുന്ന ചൂടായിരിക്കും ഉണ്ടാവുക. അപ്പം അങ്ങനെയാണ് ശരിക്കും ദം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല പെർഫെക്ഷനിൽ കിട്ടുള്ളൂ. ഇനി നമുക്ക് ദം ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങാം. ആദ്യം തന്നെ റൈസ് ഒരു പകുതി ഭാഗത്തോളം ഇതിൻ്റെ മസാലയുടെ മുകളിലായിട്ട് ഇതുപോലെ ഒന്ന് എല്ലാ ഭാഗത്തും വെച്ച് കൊടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചിക്കനൊക്കെ ആകുമ്പോൾ വെന്ത് ഉടയുന്നുള്ള ടെൻഷനൊക്കെ ഉണ്ട് എന്നുള്ളവരാണെങ്കിൽ ഓഫ് ചെയ്തിട്ട് ചെയ്തോളൂ കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാൻ ശരിക്കുള്ള ഒരു പെർഫെക്റ്റ് രീതി അനുസരിച്ചിട്ട് ഇങ്ങനെ ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ് കേട്ടോ. ഞാൻ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് ചെയ്യാറ്.
അപ്പോൾ റൈസ് ഇതുപോലെ തന്നെ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയതാണ്, നിങ്ങൾ എപ്പോഴും മസാല റെഡിയാക്കുമ്പോൾ കുറച്ച് വലുപ്പമുള്ള പാത്രത്തിൽ തന്നെ റെഡിയാക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇതുപോലെ ദമ്മും കൂടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വലുപ്പത്തിനനുസരിച്ച് തന്നെ പാത്രം വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഗരം മസാലപ്പൊടി അവിടെ ഇവിടെയൊക്കെ ഇട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അടുത്തത് ഞാൻ പാലിൽ കുറച്ച് മഞ്ഞപ്പൊടി കലക്കി എടുത്തിട്ടുള്ളതാണ്, ചെറിയൊരു യെല്ലോയിഷ് കളർ കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ച സവാളി അതുപോലെ തന്നെ കാഷ്യു മുന്തിരി എല്ലാം ഇട്ട് കൊടുക്കുക. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ദം ചെയ്യുമ്പോൾ പുതിനയിലയുടെ ആവശ്യമില്ല കേട്ടോ, നിങ്ങൾക്ക് അതിൻ്റെ ഫ്ലേവർ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കുക, കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് വീണ്ടും നമ്മൾ ബാക്കിയുള്ള മുഴുവൻ റൈസും ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ കുറച്ച് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ മഞ്ഞൾ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതും ചേർത്ത് കൊടുക്കുക. മഞ്ഞളില്ല നിങ്ങൾക്ക്, പാലിൽ തന്നെ നിർബന്ധമില്ല കേട്ടോ, ചെറുനാരങ്ങ നീലും ചേർത്ത് കൊടുക്കുക, അത് നിങ്ങളുടെ ഇഷ്ടം. എന്നിട്ട് അതിൻ്റെ മേലെ തന്നെ സവാളയും അതുപോലെ തന്നെ മല്ലിയിലയും കൂടി വെച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ആർക്കേജ് ചേർത്ത് കൊടുക്കുക. ഇത് നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ, നല്ലൊരു സ്മെല്ലൊക്കെ കിട്ടും നമുക്ക് ദം ചെയ്യുന്ന സമയത്തും ദം പൊട്ടിക്കുന്ന സമയത്തൊക്കെ. അപ്പോൾ അത് നിർബന്ധമായിട്ടും ചേർക്കണേ. ഇനി ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് ഫോയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, കാരണം ആവി പുറത്തേക്ക് പോകാതെ രീതിയിൽ. അപ്പോൾ നിങ്ങളുടേത് ഇരുമ്പിൻ്റെയൊക്കെ പാത്രമൊക്കെ ആണെങ്കിൽ, നല്ല അടുപ്പൊക്കെ ആണെങ്കിൽ അങ്ങനെ ചെയ്യുമെന്ന് വേണ്ട. അപ്പോൾ നമ്മുടേത് ഇത് നോൺ സ്റ്റിക്ക് അല്ലേ, ഹോൾസൊക്കെ ഉള്ളതല്ലേ, അതുകൊണ്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ പിന്നെ നിങ്ങൾക്കറിയാലോ എല്ലാവർക്കും നമ്മുടെ കല്യാണ വീട്ടിൽ ആ ഒരു പെർഫെക്ഷൻ കിട്ടേണ്ടിക്ക് മുകളിൽ കുറച്ച് കണലൊക്കെ ഇട്ട് അങ്ങനെയൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ അതൊന്നും പറ്റില്ലല്ലോ, അതുകൊണ്ട് ഈ ഒരു രീതിയിൽ കാണിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, എന്തായാലും 100% അവരുടെ ടേസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്കിപ്പം ഫ്ലെയിമിൻ്റെ അവസ്ഥ കാണാൻ പറ്റും, കണ്ടില്ല, ലോ ഫ്ലെയിമിലാണ് കേട്ടോ, ഏറ്റവും ചെറിയ തീയിലാണ് ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു 10 മിനിറ്റോളം ഇങ്ങനെ തന്നെ തീയിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 10-15 മിനിറ്റ് അങ്ങനെയും ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ദം പൊട്ടിക്കാതെ അങ്ങനെ തന്നെ വെക്കുക കേട്ടോ, എങ്കിലേ ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇതിന് ദമ്മൊക്കെ ഓഫ് ചെയ്ത് പൊട്ടിക്കുന്നത് ദം പൊട്ടിക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചുതരാം. അപ്പോൾ നമുക്ക് ദം പൊട്ടിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. നമ്മുടെ തലശ്ശേരി ഭാഷയിൽ ദം പൊട്ടിക്കൽ എന്നാണ് കേട്ടോ പറയുക. അപ്പോൾ അടപ്പും ഫോയിലും ഒക്കെ മാറ്റി വെച്ചിട്ടുണ്ട് ഞാൻ, നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത്. ഇനി നമ്മൾ മുകളിൽ ഇട്ടിട്ടുള്ള റൈസ് മുഴുവനായിട്ട് നമ്മൾ നേരത്തെ ചോറ് റെഡിയാക്കുക സെയിം പാത്രത്തിലേക്ക് തന്നെയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ മുഴുവനായിട്ട് ഇതിലേക്ക് മാറ്റി കൊടുക്കുക. നല്ലൊരു സ്മെല്ല്, പെട്ടെന്ന് തന്നെ കഴിക്കാൻ കൊതിയാവുന്ന ഒരു സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ, നല്ല സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ ആർക്കേജി ഒക്കെ ഒഴിച്ചത് കൊടുത്തുകൊണ്ടാണ് അത്രക്ക് സ്മെല്ലൊക്കെ വരുന്നത്. അപ്പോൾ മുഴുവൻ ഇതുപോലെ തന്നെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചോറ് മുഴുവനും ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മസാലയിൽ നിന്ന് കുറച്ച് ആ ഒരു മുകൾ ഭാഗം വരുന്ന ചോറ് അടക്കം, മസാല അടക്കം തന്നെ ചോറിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ, എങ്കിലേ ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി നമ്മുടെ ചോറ് മുഴുവനായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, കാരണം മുകൾ ഭാഗത്ത് ആ ഒരു മസാലയുടെ കുറച്ച് ഇതൊക്കെ തട്ടിയിട്ടുണ്ടല്ലോ, അതൊക്കെ ഒന്ന് ചോറിലേക്ക് മുഴുവനായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ എൻ്റെ പാത്രം കുറച്ചൊന്ന് ചെറുതാണ് കേട്ടോ, അതുകൊണ്ട് ഞാൻ കുറച്ച് ബുദ്ധിമുട്ടിയിട്ടാണ് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന പാത്രം അതിനൊക്കെ അനുസരിച്ചിട്ട് വലുപ്പമുള്ള എടുക്കുക. ഞാൻ ദം ചെയ്തതിന് ശേഷം കുറച്ചൊന്ന് നമുക്കൊന്ന് വർദ്ധിച്ചു വരുമല്ലോ ചോറ്, അതുകൊണ്ട് കുറച്ചൊരു ചെറുതായിപ്പോയി പാത്രം. അപ്പോൾ നന്നായിട്ടൊന്ന് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മുടെ ചിക്കൻ ദം ബിരിയാണി, അല്ലെങ്കിൽ നമ്മുടെ കല്യാണ വീട്ടിലെ ചിക്കൻ ബിരിയാണി, ദം ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് സെർവ് ചെയ്യുന്നതും കൂടി കാണിച്ചു തരാം നമ്മുടെ സ്റ്റൈലിൽ. അപ്പോൾ ആദ്യം അടിയിൽ മസാല ഇതുപോലെ ഇട്ട് കൊടുക്കുക, എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ടാണ് കേട്ടോ ചോറ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ കല്യാണ വീട്ടിലൊക്കെ പോയി കഴിച്ചവർക്ക്, കണ്ണൂർ ഭാഗത്തൊക്കെ വന്ന് കഴിച്ചവർക്ക് മനസ്സിലാവും നമ്മൾ അടിയിലല്ല നടുവെയാണ് മസാല ഉണ്ട്. അപ്പോൾ ചോറിന് നീക്കിയിട്ടാണ് മസാല എടുത്തിട്ട് മിക്സ് ചെയ്തിട്ടാണ് കഴിക്കുക, അത് കഴിച്ചവർക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് എന്തായാലും ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഉടനെ ലൈക്ക് ചെയ്യാനുള്ള കാര്യവും മറക്കരുതേ. അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാ ഫീഡ്ബാക്ക്സും കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.